ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. യുജനിയ സ്റ്റിപ്പിറ്റിറ്റിയ എന്ന സസ്യനാമത്തിൽ അറിയപ്പെടുന്ന ബ്രസീൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള അറസാബോയ് എന്ന ഒരു ഫ്രൂട്ടിനെ കുറിച്ചും അതിൻ്റെ പ്ലാന്റിനെ കുറിച്ചുമുള്ള വിശേഷവുമാണ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്ന മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു ഫ്രൂട്ട് പറിച്ചെന്ന് നമ്മൾ കണ്ടിരുന്നു മാധ്യമങ്ങളിലെല്ലാം. അത് അറസാബോയ് എന്ന ഈ ഫ്രൂട്ടാണ്, അല്ലാതെ സൺഡ്രോപ്പ് അല്ല. അതൊരു തെറ്റിദ്ധാരണ കൂടിയാണ്. അതും കൂടിയുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ട്. ഇത് അറസാബോയ് ആണ്, അല്ലാതെ സൺഡ്രോപ്പ് അല്ല. സൺഡ്രോപ്പ് ഇതിൽ നിന്നും വ്യത്യാസമായി വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഫ്രൂട്ടാണ് സൺഡ്രോപ്പ് ഇതിൽ നിന്നും. അതുപോലെ തന്നെ സൺഡ്രോപ്പിന് പല സമയങ്ങളിലും ഫ്രൂട്ടിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഷേപ്പിൽ. ഇതിന് അറസാബോയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഈ അറസാബോയ് വെളുത്ത പൂക്കളോട് കൂടിയിട്ട് തന്നെയാണ് ഫ്രൂട്ടാകുന്നത്. സൺഡ്രോപ്പും വെളുത്ത പൂക്കളോട് കൂടി ഇതേപോലത്തെ പൂ തന്നെ, ഇതേപോലെ തന്നെ ലീഫുമാണ് സൺഡ്രോപ്പിൻ്റെയും. ഈ അറസാബോയ്ക്കുള്ള ടേസ്റ്റ് നല്ല പുളിയാണ്, സൺഡ്രോപ്പിനും നല്ല പുളി തന്നെയാണ്. അറസാബോയിനെ പോലെ തന്നെ സൺഡ്രോപ്പും ഉപയോഗിക്കുന്നത്. അറസാബോയ് നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അറസാബോയ്. അതുപോലെ തന്നെ സൺഡ്രോപ്പും ജ്യൂസ് അടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. നമ്മളുടെ ജ്യൂസുകളിൽ മിക്സാക്കി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാലും ആ ജ്യൂസിനൊരു പ്രത്യേക തരം ഫ്ലേവർ കിട്ടുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് ഈ അറസാബോയും സൺഡ്രോപ്പും. അപ്പോൾ സൺഡ്രോപ്പും അറസാബോയും തമ്മിൽ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. ഈ സൺഡ്രോപ്പിൻ്റെ സസ്യനാമവും യുജീനിയ വിക്ടോറിയാനാണ്. അറസാബോയിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു യുജീനിയ സ്റ്റിപ്പിറ്റിറ്റിയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ. കാണാൻ നല്ല ലുക്കൊക്കെ തന്നെയാണ് കേട്ടോ അറസാബോയ്. അതുപോലെ തന്നെ സൺഡ്രോപ്പും നല്ല ലുക്കുള്ളൊരു ഫ്രൂട്ടാണ്. നമ്മളിത് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തു, അതിൻ്റെ ടേസ്റ്റ് നോക്കി, നല്ല പുളി പുളി തന്നെയാണെന്ന് പറയാം. പക്ഷെ അതിൻ്റെ ഫ്ലേവർ, അതൊരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്. അതാണ് നമ്മളുടെ ഈ പഴത്തിനുള്ള പ്രത്യേക ഗുണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ പോയിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.